ഒരു പൂ ചോദിച്ചു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ ആകപ്പാടെ ഞാൻ ചോദിച്ചത് 4 CV ആണ്. പക്ഷെ എനിക്ക് ഒരുപാട് CVs കിട്ടി. അതിനകത്ത് നിന്ന് ഞാനൊരു 5 എണ്ണം ഞാൻ കോപ്പി എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, അങ്ങനെ റാൻഡംലി എടുത്തതാണ്. എനിക്ക് ആദ്യം വന്ന 5 CVs, അതായത് ഞാൻ ശനിയാഴ്ച വൈകിട്ട് വരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ശനിയാഴ്ച വൈകിട്ട് കഴിഞ്ഞിട്ടും എനിക്ക് ഒരുപാട് CVs വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ എല്ലാവർക്കും, എനിക്ക് എൻ്റെ അടുത്ത് റിവ്യൂ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ റിവ്യൂ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് വീഡിയോയിലോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇമെയിലായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഡയറക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഒന്നില്ലെങ്കിൽ ഫോണിലാട്ടോ. എനിക്ക് ഫോണിൽ ഒരുപാട് പേര് ഇതേപോലെ റിവ്യൂ ചോദിച്ചിട്ട്, അതായത് ശനിയാഴ്ച കഴിഞ്ഞു അതുകൊണ്ടാണ് ഫോണിലയക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂ ചോദിച്ച് അയച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്ത് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറയുകയും ചെയ്തു, എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഈ CV എടുത്ത് പറയാൻ പോകുന്നതിൽ ഇവർ മനഃപൂർവ്വം എഴുതിയിട്ടുള്ള മിസ്റ്റേക്കുകളൊന്നും കാര്യങ്ങളൊന്നും അല്ല. പലർക്കും അറിയില്ല അതങ്ങനെ ചെയ്യാമെന്നുള്ള അറിയില്ല. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആളുടെ CV കുറവുണ്ട് അങ്ങനത്തെ കാണിക്കാനോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ. ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്, ഈ വീഡിയോ ഞാൻ റിവ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ CV ഈ സെയിം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. പക്ഷെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കട്ട സപ്പോർട്ടേഴ്സാണ് നമുക്ക് CV അയച്ചു തന്നാൽ എല്ലാവരും. അത് കാരണം കൊണ്ട് തന്നെ എന്താ ചെയ്യുക, മിക്ക ആൾക്കാരുടെ CV വലിയ കാര്യമായ മിസ്റ്റേക്കുകളൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് താനും. അപ്പോൾ നിങ്ങളും നമ്മുടെ ഫോളോവേഴ്സ് അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങളുടെ CV ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ തന്നെയാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ CV കടക്കാം. ആദ്യം ഞാൻ എടുക്കാം ഒന്ന് ഷെറിൻ്റെ CV. ഷെറിൻ നമ്മുടെ ചാനലിൻ്റെ കട്ട് ഫോളോവറാണ്. അപ്പോൾ ഷെറിൻ്റെ CV എന്തൊക്കെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഷെറിൻ്റെ ഇമെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഷെറിൻ്റെ ഇമെയിലിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, സബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് CV4 Maths Teacher എന്നാണ്. അതെ, ഒന്നും വിചാരിക്കരുത്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ CV ഇവിടെ ലാപ്ടോപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അതും കൂടി ക്ഷമിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഷെറിൻ്റെ CV ഞാൻ ഇമെയിലിൽ ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് ഇമെയിലിലെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് CV റിവ്യൂ എന്ന് വെച്ചിട്ടാണ് മിക്ക ആൾക്കാരും അയച്ചിട്ടുണ്ടായിരുന്നത്. ഷെറിൻ്റെ CV ഞാൻ ആദ്യം ഇമെയിൽ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് റാൻഡംലി കുറേ ആൾക്കാർ ഇങ്ങനെ CV അയച്ചിടുന്നുണ്ട്. അത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും CV കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാറില്ല. ഞാൻ ടോപ്പിക് എന്താണെന്ന് നോക്കും, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അതിന് അതുകൊണ്ട് തന്നെ ഷെറിൻ്റെ CV ഞാൻ ആദ്യം വന്നത് ഷെറിൻ്റെ CV ആണെന്നുണ്ടെങ്കിലും അത് പിന്നീടാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്, ഇപ്പോൾ CV റിവ്യൂവിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പൊസിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ, അല്ലെങ്കിൽ CV റിവ്യൂ ആണെങ്കിൽ സെൻഡിങ് ഫോർ CV റിവ്യൂ, ഫോർ ദ CV റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമെയിലിൻ്റെ സബ്ജക്റ്റ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മൾ എന്തിനാണോ അയക്കുന്നത് അതായിരിക്കണം നമ്മുടെ ഇമെയിലിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഫോർ എൻക്വയറി, ഫോർ അപ്ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ സിമെയിലിൻ്റെ സബ്ജക്റ്റ് കൃത്യമായി മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഷെറിൻ്റെ ഇമെയിലിൽ ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത്. രണ്ടാമത് ഷെറിൻ്റെ ഇമെയിലിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത്, ഷെറിൻ്റെ ഈ CV എന്ന് പറയുന്നത് രണ്ട് പേജുണ്ട്. ഇത് ഷെറിന് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ പേജിൽ ഒതുക്കാമായിരുന്നു. കാരണം ഇവിടെയും താഴെയും ഒരുപാട് സ്പേസ് പോയിട്ടുണ്ട്. അതായത് ഷെറിൻ മാർജിൻ ഇട്ടിട്ടാണ് CV ചെയ്തേക്കുന്നത്. മാർജിൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഷെറിന് ഒറ്റ പേജിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഷെറിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്, ഷെറിൻ്റെ ഫോട്ടോ ഇവിടം തൊട്ട് ഇവിടം വരെയുണ്ട്. അത് നീണ്ട വലിയൊരു ഫോട്ടോ ആണ് ഷെറിൻ കൊടുത്തിട്ടുള്ളത്. ആ ഫോട്ടോ ഒന്ന് ചെറുതാക്കിയാലും ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഷെറിന് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊറ്റ പേജിൽ ഷെറിന് ഉൾക്കൊള്ളിക്കാം. പിന്നീട് എനിക്ക് ഷെറിൻ്റെ CV ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഴുതിയിരിക്കുന്നത്, എഡ്യൂക്കേഷൻ എഴുതിയിരിക്കുന്നതിൽ ഷെറിൻ 2 ഇതായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അത് സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരിക്കലും മെൻഷൻ ചെയ്യരുത്. ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്യേണ്ടത് ഏതാണോ നമ്മൾ ലാസ്റ്റ് പഠിച്ചിറങ്ങിയത് അതാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ 4 വരിയായിട്ടാണ് ഇത് പഠിച്ചിട്ടുള്ളത് എഴുതിയിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മാത്സ് എന്ന് എഴുതിയിട്ട് അതൊരൊറ്റ വരി ആക്കാം. അതുപോലെ തന്നെ മഹാത്മാ യൂണിവേഴ്സിറ്റിന്ന് എഴുതിയതും അതിൻ്റെ കൂടെ തന്നെ ഇയറ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 വരിയിൽ ഈ പരിപാടി എനിക്ക് തീരും. 2 വരിയിൽ ഈ പരിപാടി അങ്ങ് തരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് അച്ചീവ്മെന്റ്സ് എന്നൊക്കെ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് വെള്ള കളറിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു കുറച്ച് ബ്രൈറ്റ് കളർ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നീട് ചേർന്ന സിവിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ലൊക്കേഷൻ എവിടെയാണെന്നുള്ള മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഫോൺ നമ്പർ UAE ഫോൺ നമ്പറാണ് ഇതിനകത്ത് കിടക്കുന്നത്. അഥവാ ഷെറിൻ UAEയിലാണ് ഉള്ളതെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ വിസ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിനകത്ത് വിസ ഡീറ്റെയിൽസ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ നാട്ടിലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇതായിരുന്നു ഷെറിൻ്റെ സിവിയിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, തിരുത്താനുള്ള കാര്യങ്ങൾ. അത്ര അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. രണ്ടാമത് ഞാൻ എടുക്കുന്ന സിവിയും നമ്മുടെ ചാനലൊരു കട്ട് ഫോളോവറാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ അതായത് കമൻ്റ് ഇടാത്ത ആൾക്കാരുടെ സിവി ഞാൻ എടുത്തില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയട്ടെ, പല ആൾക്കാരുടെയും സി വി പെർഫെക്റ്റ് ആണ്. ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. അത് കാരണം കൊണ്ടാണ് ആ ഒരു സി വി എടുക്കാഞ്ഞത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ തീർച്ചയായിട്ടും പേഴ്സണലി ഇമെയിൽ അയച്ചിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ആളുടെ സി വി എന്ന് പറയുന്നത് ജമീലിൻ്റെ സി വി ആണ്. ഞാൻ ഫുൾ നെയിം വായിക്കുന്നില്ല, ജമീലിൽ എന്തായാലും കാര്യം പിടികിട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജമീലിൻ്റെ സി വിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു മിസ്റ്റേക്കും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചില്ല. ആകപ്പാടെ മിസ്സായി എന്ന് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കമ്പനി പ്രൊഫൈൽ എഴുതിയിട്ടില്ല. കമ്പനി പ്രൊഫൈൽ മെൻഷൻ ചെയ്യാനായിട്ട് മറന്നുപോയിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഈ ഒരു സിവിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിവി 3 പേജുണ്ട്. ഞാൻ പറയാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് സിവി 2 പേജാക്കിയാൽ അത്രയും നല്ലതായിരിക്കും. അതുപോലെ തന്നെ സിവിയുടെ അപ്പിയറൻസിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിവി ആണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കുറച്ചൊന്നൊരു വരയൊക്കെ ഇട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജമീലിൻ്റെ സിവി കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സിവി ആണ്. ഈ ഒരു കാര്യം മാത്രമേ ജമീലിൻ്റെ സിവിയിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സിവിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സിവിയിലേക്ക് വരാണ്. അടുത്ത സിവി എന്ന് പറയുന്നത് സനിത എന്ന് പറഞ്ഞ കുട്ടിയുടെ സിവിയാണ്. സനിതയുടെ സിവിയിൽ എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ നോട്ടീസ് ചെയ്തത് സനിതയുടെ ഫോട്ടോ ഇല്ല എന്നുള്ളതാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നോക്കുന്നത് ഫോട്ടോയും അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നോക്കുന്നത് ഫോട്ടോ ആയിരിക്കുന്നു. ഏറ്റവും ആദ്യം എനിക്ക് ഈ സിവി കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഫോട്ടോ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ സിവിയിൽ നോട്ടീസ് ചെയ്തു. അതാണ് ഈ ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ഞാൻ നോട്ടീസ് ചെയ്തത് സനിത എന്ന് പറഞ്ഞ കുട്ടി BEd ഉള്ള ഒരു കുട്ടിയാണ്. പക്ഷേ സനിത സിവിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ആദ്യം MCOM അങ്ങനത്തെ കാര്യങ്ങൾ, 5 years experience അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിലും പക്ഷേ BEd ഉള്ള കാര്യം എഴുതിയിട്ടില്ല. അപ്പോൾ സനിതയ്ക്ക് ടീച്ചറായിട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഏതൊരു സ്ഥലത്ത് ലെക്ചറായിരുന്നു, കൊമേഴ്സ് ലെക്ചറായിരുന്നു. ആ ഒരു സമയത്ത് ഇവിടെ ഏതെങ്കിലും ടീച്ചിങ് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സനിത തീർച്ചയായിട്ടും BEd ഉള്ള കാര്യം മുകളിൽ തന്നെ മെൻഷൻ ചെയ്യണം. അത് ഏറ്റവും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ എക്സ്പീരിയൻസുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ബോക്സിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള സ്ഥലത്ത് സനിതയ്ക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കമ്പനിയുടെ ലൊക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കമ്പനി ഏത് പീരിയഡിലാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത് അത് മെൻഷൻ ചെയ്തിട്ടില്ല. കമ്പനി പ്രൊഫൈൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സനിതയുടെ മെൻഷൻ ചെയ്തിട്ടില്ല. സനിതയുടെ CV എന്ന് പറയുന്നത് 2 page CV ഉണ്ട്. അപ്പോൾ 2 page CV ആയപ്പോൾ ഇപ്പോൾ ആ ഒരു പേജ് തന്നെയായിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ. പക്ഷേ ഇപ്പുറത്തേക്കും അയക്കുമ്പോൾ ഏത് ഇയറിലാണ് അവിടെ വർക്ക് ചെയ്തതെന്ന് അറിയാനായിട്ട് വീണ്ടും ഈ ഒരു ടേബിൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. അതൊരു എന്താ പറയുക, കംഫർട്ട് അല്ലാത്തൊരു മെത്തേഡാണ്. അത് കാരണം കൊണ്ട് അത് ഒഴിവാക്കി സനിത എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരൊറ്റ വരിയും കൂടി ആഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ഈ ഇത്രയും ഡീറ്റെയിൽസ് എഴുതാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. പിന്നീട് എനിക്ക് പറയാനുള്ള ജമീലിൻ്റെ സിവിയിൽ പറഞ്ഞ പോലെ തന്നെ സിവി വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സിവി ആണ്. കുറച്ച് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ജമീലിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള അതുപോലെ തന്നെ കുറച്ച് കളേഴ്സ് ഒന്ന് പോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഏരിയാസ് എക്സ്പീരിയൻസ് അതൊരു ബ്ലൂ കളറിൽ, ഒരുപാട് ഫ്ലൂറസെൻ്റ് കളറിൽ കൊടുക്കാനല്ല. അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാൻ എനിക്ക് വാട്സപ്പിൽ കിട്ടിയ ഒരു സിവിയിൽ കണ്ടൊരു കാര്യമാണ് ഫ്ലൂറസെൻ്റ് കളേഴ്സാണ് കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്തത്. അതായത് ഹൈലൈറ്റ് ചെയ്യുന്നതല്ല, ഇതിപ്പോൾ എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫ്ലൂറസെൻ്റ് കളറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും ചെയ്യാണ്ട് ലൈറ്റ് നല്ല ഏതെങ്കിലും കളറൊക്കെ ചൂസ് ചെയ്തിട്ട് കുറച്ച് കളറ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അടുത്തത് ഇനി നമ്മുടെ ആഫിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുടെ സിവി ആണ്. ആഫിയയുടെ കമൻറ്റ്സ് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ ബാക്കി സനിതയുടെ കമൻറ്റ് ഞാൻ കാണാറില്ല സനിതയുടെ അടുത്ത്. അപ്പോൾ സനിത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ കമൻ്റ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുക.
അപ്പോൾ ആഫിയയുടെ കമൻറ്റ് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ആഫിയയുടെ സീവിൽ ഞാൻ നോട്ടീസ് ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമതാണ് ആഫിയയുടെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുള്ളതിൽ ആഫിയ ഒരു ടീച്ചറായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ടീച്ചിങ്ങിൽ ആഫിയ സബ്ജക്റ്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ആഫിയ എഴുതിയിരിക്കുന്നത് ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എന്താ പറയുക, പക്ഷേ പ്രൈവറ്റ് ട്യൂഷൻ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്താലും ഇവിടുത്തെ കമ്പനികൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ആഫിയ ലെക്ചറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് ആഫിയ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് എഡ്യൂക്കേഷനിലെ ആഫിയ മെൻഷൻ ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അതായത് 2011 പഠിച്ചതാണ് ഏറ്റവും മുകളിൽ ആഫിയ വെച്ചിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ആഫിയ വെച്ചിട്ടുള്ളത്. അതായത് 2011 ചെയ്തിട്ടുള്ള ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടാണ് 2014 ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു ഡിഗ്രി ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്ലോമ 2013 ചെയ്തത്, അത് ഏറ്റവും ലാസ്റ്റാണ് ഇത് വെച്ചിരുന്നത്. ആകപ്പാടെ മിക്സഡായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആഫിയയുടെ സിവിയിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അഡീഷണൽ സ്കിൽസാണ് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ അതൊന്ന്, ഇതാണ് ആഫിയയുടെ സിവിയിൽ എനിക്കുള്ള സജഷൻസ്. പിന്നീട് ഞാൻ എടുക്കാൻ പോകുന്നത് സച്ചിൻ്റെ സിവിയാണ്. സച്ചിൻ്റെ സിവിയിൽ ഞാൻ ആദ്യം തന്നെ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് എനിക്ക് എന്താ പറയുക, രജിസ്റ്റർ ആയില്ല. കാരണം പറഞ്ഞാൽ സച്ചിൻ എക്സ്പീരിയൻസ് ഒരു വലിയൊരു പാരഗ്രാഫ് പോലെയാണ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ എഴുതരുത്. ഇപ്പം ബാക്കിയുള്ള സി വികളിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള സി വി വീഡിയോസിലായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നെ മെൻഷൻ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് കമ്പനി പേര് ഇന്ന ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം മാത്രമാണ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇൻ ഡെപ്ത്തിലേക്ക് വായിച്ചു പോവുള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത് രജിസ്റ്റർ ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം കൊണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഷോർട്ടാക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സി വി എനിക്ക് കിട്ടിയ സി വി അല്ലേ സിംഗിൾ പേജ് സി വി സച്ചിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും 2 pages അല്ലെങ്കിൽ 3 pages 4 pages അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു സി വിസ് ഉണ്ടായിരുന്നത്. പിന്നീടൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചിൻ്റെ ഇൻ്റേൺഷിപ്പിൻ്റെ ഈ കാലാവധി, ഇപ്പം എത്ര മാസത്തെ 6 months ഇൻ്റേൺഷിപ്പാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സച്ചിൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓൺലി ഇൻ്റേൺഷിപ്പ് എന്ന് മാത്രമാണ് സച്ചിന് എഴുതിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത്. അത് കാലാവധി എത്ര നാൾ ഇൻ്റേൺഷിപ്പ് ചെയ്തു എന്നുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ സച്ചിൻ്റെ പേരിൻ്റെ തൊട്ട് താഴെയാണ് സച്ചിൻ ഇമെയിൽ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് താഴേക്ക് കൊണ്ടുവന്നാൽ, അതായത് ഫോൺ നമ്പറിൻ്റെ താഴെ കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സച്ചിൻ്റെ ഇതിൽ സിവിയിൽ എനിക്ക് നോട്ടീസ് ചെയ്തിട്ട് പറയാൻ തോന്നിയത്. അത് ഒന്ന് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നുള്ളൂ, മറ്റേ മുമ്പൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ കത്ത് വായിച്ചിട്ട് ഡോക്ടറോട് ചോദിക്കുക എന്നുള്ള പരിപാടി, അതുപോലെയുണ്ട്. ഈ പേപ്പറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സിവിയിലേക്ക് പോവാം. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാന്ന് പറഞ്ഞ പോലെ അടുത്ത സി വിയിലേക്ക് പോവാം. അശ്വിൻ, അശ്വിൻ്റെ സി വി ആണ് അടുത്തത്. അശ്വിൻ്റെ സി വിയിൽ എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയത് അശ്വിൻ്റെ സി വി 1, 2, 3, 4 പേജ് ഉണ്ട് അശ്വിൻ്റെ സി വി എന്ന് പറയുന്നത്. അശ്വിൻ്റെ സി വി 4 pages ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഡീറ്റെയിൽസ് കൂടുതലുള്ള കാരണം കൊണ്ടൊന്നല്ല അശ്വിൻ്റെ സി വി 4 pages ആയത്. അശ്വിൻ്റെ സി വിയിൽ ഇതേപോലെ ബ്ലാങ്ക് ആയിട്ട് ഏരിയ കിടക്കുകയാണ്, മനസ്സിലായില്ലേ? ഇത് എല്ലാ പേജിലും ഉണ്ട്. ഫസ്റ്റ് പേജിൽ കുറച്ച് കുറവാണ്. ഫസ്റ്റ് പേജിൽ ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേജിൽ ഇത്രയും ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് പേജിൽ ഇത്രയും ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അതുപോലെ ലാസ്റ്റത്തെ പേജിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അത് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്കി ഇടയിലുള്ള പേജുകളിലെല്ലാം നന്നായിട്ട് ബ്ലാങ്ക് സ്പേസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി അതിനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സി വിയുടെ ഒരു പ്രപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ അശ്വിൻ്റെ ഫോട്ടോ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അശ്വിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതേപോലെ ഇത് റിലീജിയൻ ആണ്, അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അശ്വിന് വേണമെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം, സോറി, വേണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര എലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി അത് മാത്രം മതി. അതിപ്പോൾ അതിന് എത്ര ഡെപ്തിൽ അറിയാം എന്നുള്ളത്
അവര് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി. അതിൻ്റെ അല്ലാതെ എനിക്ക് വേറെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര ഡെപ്ത് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രഷേഴ്സിൻ്റെ ഒക്കെ സി വി ആണെന്നുണ്ടെങ്കിൽ സി വിയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതുന്ന കണ്ടിട്ടുണ്ട്. അത് ഓക്കെ ആണ്, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അശ്വിന് നന്നായിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അശ്വിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെയുള്ള സ്ഥിതിക്ക് അത്രയും ഇൻ ഡെപ്തിൽ അത് എഴുതേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അശ്വിന് ഇത് 2 പേജ് സി വി ആയിട്ട് ഒതുക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നീട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അശ്വിന് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുമുണ്ട്, അതുപോലെ തന്നെ MBA ചെയ്യുന്നുമുണ്ട്. അപ്പോൾ MBA ഡിസ്റ്റൻ്റ് ആയിട്ടായിരിക്കണം അശ്വിന് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും. ഡിസ്റ്റൻ്റ് എന്നുള്ളതൊരു പാക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ സി വി നോക്കുന്ന ആൾക്കൊരു കൺഫ്യൂഷൻ വരാനും പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ 5 സീരീസാണ് ഞാൻ എടുത്തത്. ഇനി ഞാൻ അല്ലാതെ വാട്സപ്പിലൂടെ റിവ്യൂ ചെയ്ത് കൊടുത്ത കുറച്ച് സീരീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ കണ്ടത് റിപ്പീറ്റേഷൻസാണ്. റിപ്പീറ്റേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഓർഡർ തെറ്റിക്കിടക്കുന്നത്, അത് ഞാൻ ഓൾറെഡി ഇപ്പം ഒരു സി വിയിൽ ഞാൻ കണ്ടിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ ഓർഡർ തെറ്റിക്കിടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടു വാട്സപ്പിൽ റിവ്യൂ ചെയ്ത് കൊടുത്ത സി വികളിൽ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു ഫ്ലൂറസെൻ്റ് കളറിൽ ഉള്ള ഹെഡിങ്സ്, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് മുകളിൽ ഒരെണ്ണം വയ്ക്കും, താഴെ ഒരെണ്ണം വയ്ക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്താൽ മതി. അത് മുകളിലാണ് വെക്കേണ്ടത് കോൺടാക്ട് ഡീറ്റെയിൽസ്, താഴെ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ അഡ്രസ്സ് ഫുള്ള് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് 2-3 CV അങ്ങനെ അഡ്രസ്സ് ഞാൻ കണ്ടു. പക്ഷേ ഓക്കെയാണ് അത്, പക്ഷേ അവിടെ എഴുതേണ്ടതിന് പകരം പേഴ്സണൽ ഡീറ്റെയിൽസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അതായിരിക്കും കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 5 CVs ഞാൻ വീഡിയോയിലൂടെ തന്നെ റിവ്യൂ ചെയ്തു. അപ്പോൾ റിവ്യൂ ചെയ്യാൻ ബാക്കിയുള്ള കുറച്ച് CVകളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ഡെഫിനറ്റ്ലി ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ കോൺടാക്ട് ചെയ്തിട്ട് റിവ്യൂ തരുന്നതായിരിക്കും. അപ്പോൾ അതായിരുന്നു എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ CVകളിലും ഇതുപോലത്തെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്യാൻ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ CVസും നല്ല CVസാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ചേഞ്ചസാണ് എല്ലാ CVയിലും ഉള്ളത്. അല്ലാതെ മിസ്റ്റേക്ക് എന്ന് പറയാൻ വേണ്ടി മാത്രം എനിക്ക് ഒന്നും തന്നെ ഈ CVകളിൽ കാര്യമായ മിസ്റ്റേക്കുകളൊന്നും ഞാൻ, അതായത് ഞാൻ CV നോക്കുന്ന സമയത്ത് ഉണ്ടാവാറുള്ള മിസ്റ്റേക്ക് പോലത്തെ മിസ്റ്റേക്കുകളൊന്നും ഈ CVയിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ CV എടുത്ത് അവരുടെ മിസ്റ്റേക്കുകൾ പറയാനായിട്ടുള്ള എനിക്ക് പെർമിഷൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ CV ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്. പക്ഷേ നിങ്ങൾ അയച്ച CVയിലെല്ലാം സൂപ്പർ CVകളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഉള്ള മിസ്റ്റേക്കുകളെല്ലാം ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.